കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിൽ നിന്ന് കരകയറാൻ ഊർജിത ശ്രമവുമായി യുഎഇ. ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. നിരവധി യാത്രക്കാർ വിമാനത്താവളങ്ങളിലുണ്ട്. റോഡുകളിലെ വെള്ളക്കെട്ട് കാരണം ഗതാഗതം ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. മഴ പെയ്തു തോർന്നു, നല്ല വെയിലായി. പക്ഷേ ദുബായിലെ പ്രധാന റോഡുകളിലെല്ലാം ഇതാണ് സ്ഥിതി. അതായത് എമിറേറ്റുകളുടെ എല്ലാ ഭാഗത്തെയും റോഡുകൾ ഒന്നുകിൽ തകരുകയോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുകയോ വാഹനങ്ങൾ അതിൽ പെട്ടുകിടക്കുകയോ ചെയ്യുകയാണ്. ഈ ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് ദുബായ് പോലീസും സംവിധാനങ്ങളും ഉൾപ്പെടെ ജനങ്ങൾ ഉൾപ്പെടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ദുബായ് എയർപോർട്ടും ദുബായ് മെട്രോയും എല്ലാം പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തനം തുടങ്ങാനും ജനങ്ങൾക്കുള്ള സേവനം എത്തിക്കാനും അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാന റോഡുകളും റൗണ്ട് ബോട്ടുകളും ഉൾപ്പെടെ പാതകൾ മിക്കതും വെള്ളത്തിലാണ്. ഏറ്റവും വലിയ റോഡായ ഷെയ്ഖ് സായിദ് റോഡിൽ ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. വലിയ ടാങ്കറുകൾ എത്തിച്ച് വെള്ളം വലിച്ചെടുത്തുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ബേസ്മെന്റ് പാർക്കിങ്ങുകളിലും ഡ്രൈവ് വേകളിലും വെള്ളം കയറി നിരവധി വാഹനങ്ങൾ മുങ്ങി. तो दुबई गवर्नमेंट पुलिस को फोन किया, उन्होंने हेल्प की. गेस्ट जो थे हमारे साथ लेडीज, उनको रेस्क्यू कर लिया उन्होंने और उनको निकाल के लेके गए. तो घर में रहे, अपना ख्याल रखिए, जब तक ये रोड क्लियर हो उसके बाद ही आप लोग निकलें. ദുബായ് എയർപോർട്ട് സാധാരണ നിലയിലെത്തിക്കാൻ സമയമെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മെട്രോയിൽ ചില സർവീസുകൾ പുനഃസ്ഥാപിച്ചു. ദുബായ് വിമാനത്താവളത്തിലും ദുബായിലേക്കുള്ള വഴിയെ തിരിച്ചുവിട്ട വിമാനത്താവളങ്ങളിലും യാത്രക്കാർ കാത്തിരിപ്പിലാണ്. വിമാനത്താവളങ്ങൾക്ക് പുറത്ത് വലിയ വെള്ളക്കെട്ടുണ്ട്. എമിറേറ്റ്സ് എയർലൈൻസ് അർദ്ധരാത്രി വരെ ചെക്ക് ഇൻ നടപടികൾ നിർത്തിവെച്ചു. വെള്ളക്കെട്ട് കാരണം പൈലറ്റും ക്രൂവും എത്താത്തതിനാൽ ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഇന്നലെ രാത്രി 11 പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതുവരെ പോയിട്ടില്ല. ഇൻഡിഗോ വിമാനത്തിൽ ദുബായ് അൽമക്തും വിമാനത്താവളത്തിലെത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കും പുറത്തിറങ്ങാൻ ആയിട്ടില്ല. ഇൻഡിഗോനെ വിളിക്കുമ്പം അവർ നമ്മളെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അവർ നമുക്ക് പ്രോപ്പർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ രാവിലെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുള്ള ക്രൂസോ അല്ലെങ്കിൽ പൈലറ്റ്സോ ആരെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ലഗേജ് ഇല്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. നമ്മളെ കയ്യിൽ ആകെ ഉള്ളത് പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും മാത്രമാണ്. രക്ഷാപ്രവർത്തകരും പോലീസും മുഴുവൻ സമയവും കർമ്മനിരതരാണ്. ഒറ്റപ്പെട്ടു പോയവർക്ക് ഭക്ഷണവും മറ്റുമെത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. സ്കൂളുകൾ 2 ദിവസത്തേക്ക് കൂടി ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഒമാനിൽ ഒരു പെൺകുട്ടിയുടെ കൂടി മൃതദേഹം കണ്ടെത്തി. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.